ഇനി ഒരു സൈനികരുടെ വീട്ടിലും കയറി ഈ മാതിരി തന്തലാരി കാണിച്ചാ ഇനി പ്രതികരിക്കും. എവിടെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് മറ്റേടുത്ത് പിടിച്ചു വലിച്ച് ഇതൊക്കെയാണ് അവിടെ തുണി വലിച്ച് കീറി ഒരു മരുമോളെ വെച്ചാണോ ഈ സുകുമാരന മോനും കൂടെ ഇവനെ പിടിച്ചപ്പം ഞാൻ എസ് പിക്ക് വിളിച്ചു പറഞ്ഞു, ഡി ജി പിക്ക് വിളിച്ചു പറഞ്ഞ്, കമ്മീഷണർക്ക് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് വന്നു വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ചെയ്യാൻ പറഞ്ഞു. വെട്ടുകൊണ്ട് ഞാൻ താഴെ വീണ്, വീണ്ടും ഒരു വെട്ട് കൊടുത്തു, രണ്ട് വെട്ട് എൻ്റെ ഈ ഇവിടെ തന്നെ വെട്ടി. അതായത് എന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് എൻ്റെ തലയുടെ പുറവശത്ത് വെട്ടിയത്. എന്നെ മോനെ കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. അവനെ ഞങ്ങളുടെ കൈ കിട്ടിയ കൂവും പിടിച്ചു പറ്റൂന്ന് പറഞ്ഞു. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ജവാൻ ശൗര്യചക്ര അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ഒരമ്മയാണത്. ആ ജവാൻ്റെ പേരിൽ ആ അമ്മയുടെ മകന് ഒരു പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായെന്ന് വെച്ചാൽ തലയ്ക്ക് മുകളിൽ അഞ്ചാറ് വെട്ടൊക്കെ കൊണ്ടു. അത് ഏതോ ഒരു കുടുംബ വഴക്കിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന പേരിൽ ഒരാൾ വന്ന് വെട്ടിയതാണ്. അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് ഒരു ഒന്നൊന്നര മാസം ആ പ്രതിയെ പിടിക്കാൻ വേണ്ടി കുറേ നടന്നു. പോലീസിന് പ്രതിയെ കിട്ടിയില്ല. പ്രതിയെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ അമ്മ തുനിഞ്ഞിറങ്ങി ആ പ്രതിയെ പിടിച്ചു കൊടുത്തു. കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ സാറുമാർക്ക് ആ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞില്ല. പ്രതികളുടെ പണത്തിൻ്റെ സ്വാധീനമോ മറ്റുള്ള സ്വാധീനങ്ങളോ വെച്ചിട്ടാകാം. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ത്യൻ ജവാന്മാരെ കാണുമ്പോൾ നമ്മൾ സല്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര ആവേശമാണ്. പക്ഷേ ഒരു രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു ജവാൻ്റെ ഭാര്യയ്ക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ഒരു അപമാനം, അവളെന്നും ഇവളെന്നും പേരെന്നും വിളിച്ചിട്ട് നിന്നെ മോനെ കിട്ടില്ലേ നിന്നെ പിടിച്ച് അകത്തിടുമെന്ന് വരെ ഒരു ആർമിക്കാരൻ്റെ ഒരു ജവാൻ്റെ ഇന്ത്യക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു ജവാൻ്റെ ഭാര്യയോട് പറയുന്ന പോലീസുകാരുണ്ടല്ലോ, ഇതുപോലെ അവന്മാരെയൊക്കെ എത്രയും വേഗം ഇതും കൂടെ അന്വേഷിച്ച് നിയമപരമായി ശിക്ഷിക്കണം ഈ പോലീസുകാരെ കൂടെ. അതിൽ ഈ കേസിൽ സുനീഷേട്ടനെ വെട്ടിയ വിവേക് അല്ല ഒന്നാം പ്രതി, ആ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ്. സി എസ് ആർ കുറച്ച് മാന്യമായിട്ടൊക്കെയാണ് പെരുമാറിയെന്നാണ് അമ്മ പറഞ്ഞത്. എൻ്റെ പേര് പഞ്ചമി, ഞാൻ കായംകുളം സ്വദേശിയാണ്. എൻ്റെ ഈ നിൽക്കുന്ന മകനെ രണ്ടുപേരും കൂടി വെട്ടിയതാണ് മാർച്ച് 9-ാം തീയതി. എൻ്റെ മോൻ്റെ തലയ്ക്കും എൻ്റെ മോൻ്റെ കൈക്കും തോളലിനും വെട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കായംകുളം പിന്നെ കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാനായിട്ട് വന്നു. രാത്രി 11 മണി വരെ ഞങ്ങൾ രാത്രി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചെത്തി. അപ്പോൾ കുറേ പോലീസുകാർ, അത് എനിക്ക് കണ്ടാലറിയാവുന്ന കുറച്ച് പോലീസുകാർ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു, നീ കേസിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിൻ്റെ പേർക്ക് ഞങ്ങൾ പീഡന കേസ്, അവൻ്റെ ഭാര്യയെ നീ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഞങ്ങൾ കേസെടുക്കുമെന്ന് പറഞ്ഞ്. ഇത് ഞാൻ അവനറിയ എൻ്റെ മോനറിയുന്നില്ല ഞാൻ പുറയെ നിൽക്കുന്നത്, ഞാൻ പുറയെ നിന്നുകൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും. മകനെ ആക്രമിച്ചവരെ പോലീസിനെ പിടിച്ചു കൊടുത്തത് അമ്മയാണെന്ന് കേട്ടു, എങ്ങനെയാണ് അവരെ കണ്ടെത്തിയത്? അവരെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് 9-ാം തീയതിയാണ് എൻ്റെ മോനെ വെട്ടിയ കേസ്. അവർ കേസെടുക്കാതെ വന്നപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അത് കഴിഞ്ഞ് ഡി ജി പിക്ക് പരാതി കൊടുത്തു, കമ്മീഷണർക്ക് പരാതി കൊടുത്തു, ഐ ജിക്ക് പരാതി കൊടുത്തു, താഴെ നിന്ന് പോലെ മേളെ അറ്റം വരെ ഞാൻ പരാതി കൊടുത്തിട്ടാണ് ഇവനെ ഞാൻ പൂട്ടിയത്. ആലപ്പുഴ വനിതാ കമ്മീഷണർക്ക് കൊടുത്തു, തിരുവനന്തപുരത്ത് വനിതാ കമ്മീഷണർക്ക് കൊടുത്തു, തിരുവനന്തപുരത്ത് മനുഷ്യാവകാശ കമ്മീഷണർക്ക് കൊടുത്തു. ഇവർക്കെല്ലാം പരാതി കൊടുത്തിട്ട് ഇവനെ അവരെല്ലാം വിളിച്ചു ചോദിക്കുമ്പോൾ കനകക്കുന്നുകാർ പറയുന്നത് അവൻ ഒളിവില്ല ഒളിവില്ല എന്ന്. പക്ഷേ ഇവൻ അവിടെ തന്നെ അവരുടെ കണ്ണു മുമ്പിൽ തന്നെ ഉണ്ട്. കാര്യം വേലഞ്ചേര സുകുമാരൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയം കോൺഗ്രസ്സുകാരനാണ്, ഭയങ്കര രാഷ്ട്രീയക്കാരനാണെന്ന്, പൈസ ഈ കനകക്കുന്ന് തേച്ചിൽ പൈസ കളിയാണ്, അതിൻ്റെ പേര് ഇവനെ അവരെല്ലാം ഒതുക്കി വെച്ചിരിക്കുവായിരുന്നു. ഈ ഐ ജിക്ക് പരാതി കൊടുത്ത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ ഞാൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇവൻ ആ വാതക്കൽ നിന്ന് തടി അളക്കുന്നു. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്ത് സി എ ഫോട്ടോ എടുത്തുക്കുന്ന കണ്ടുകൊണ്ട് പോലീസുകാർ ഓടി ചെന്ന് സി എയോട് പറഞ്ഞു. സി എ വന്ന് അവനെ വിളിച്ച് അവൻ മുറിക്കകത്തുകൊണ്ടിരുത്തി. അപ്പോഴത്തേക്ക് ഞാനാ ഇവനെ ഒന്ന് കാണാനായിട്ട് എന്നിട്ട് പോലീസുകാർ സമ്മതിച്ചില്ല. അവർ എനിക്കൊരു അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാനോ അകത്ത് കയറി അവൻ ഇരിക്കുന്ന ഒന്ന് കാണാനോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഇതായിപ്പോൾ. കാര്യം അവരപ്പോഴത്തേക്ക് അവനെ വളച്ച് അകത്ത് രഹസ്യമായിട്ട് വെച്ചിരിക്കുമായിരുന്നു. പിന്നെ ഇവനെ കോടതി ഹാജരാക്കി. അത് അവൻ കോടതി കൊണ്ടുപോയതും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആലപ്പുഴ എസ് പിക്ക് വിളിച്ചു പറഞ്ഞു. ഇവനെ പിടിച്ചപ്പം ഞാൻ എസ് പിക്ക് വിളിച്ചു പറഞ്ഞു, ഡി ജി പിക്ക് വിളിച്ചു പറഞ്ഞ്, കമ്മീഷണർക്ക് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് വന്നു വെച്ചാൽ നിങ്ങളെല്ലാവരും കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എസ് പി ആണ് എവനെ വിളിച്ച് അറസ്റ്റ് ചെയ്ത് എന്നെ ജയിലാക്കണമെന്ന് ആലപ്പുഴ എസ് പി ആണ് പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരുപാട് സഹായം കനകക്കുന്നിലെ സി എസ് ആറും അറിയാവുന്ന കുറച്ച് പോകാം. എന്നിട്ട് തന്നെ അവിടെ കുറേ പോലീസുകാർ പറഞ്ഞ് എൻ്റെ മോന കിട്ടിയില്ലെങ്കിൽ അതെ അവർ കാണുന്നില്ല ഞാനവിടെ ഒളിഞ്ഞു മാറി അവിടെ നിൽക്കുമ്പോൾ 3 മണിയായപ്പോൾ അവർ പറഞ്ഞതാണ് എൻ്റെ മോനെ ഇത്രയും പ്രശ്നം ഇരുതാറുണ്ടാക്കിയ കനകക്കുന്നിലെ പോലീസുകാരാണ്. അവർ പറഞ്ഞ് എൻ്റെ മോനെ കിട്ടിയില്ലെങ്കിൽ എന്നെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ്, അവനെ ഞങ്ങളുടെ കൈ കിട്ടിയാൽ കൂവും പിടിച്ചു പറ്റുമെന്ന് പറഞ്ഞ്.
ഈ സി എ അമ്മ തന്നെ പറഞ്ഞപ്പോ സി എ ഒക്കെ നല്ല ആൾക്കാരാണ്. ഒരു സി എയുടെ അണ്ടറിലുള്ള പോലീസുകാരാണോ സംരക്ഷിക്കുന്നത്? അവര് അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ പറയാൻ, അദ്ദേഹം ഓഫീസിൽ വരെ അവരുടെ കൂട്ടി കഴിപ്പോ, പിന്നെ അവിടെ നടക്കുന്ന എല്ലാം പോലീസുകാരുടെ വർണ്ണവാ. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്താ പോരായോ? അവര് രസീത് പരാതി കൊടുത്തു, രസീത് തന്നു, അതിനപ്പുറം നമുക്ക് അവരെവിടെ താമസിക്കുന്നു, അവരെവിടെ പൊറുക്കുന്നു അവര് തിരക്കേണ്ട കാര്യങ്ങളില്ല. ഞാനൊരു ജവാന്റെ ഭാര്യയാണ്, എന്റെ ഭർത്താവ് മരിച്ചുപോയി, ശബരിയക്കർ അവാർഡ് കിട്ടിയതാണ് ഞാൻ, അതിന്റെ പോലും ഒരു പരിഗണന അവർ ഞങ്ങൾക്ക് തന്നില്ല. പരാതിയും കൊണ്ട് എന്നിട്ട് എന്നെ ചീത്ത പറഞ്ഞു ഓടിച്ച അവിടെ ഇരുന്ന കുറെ പോലീസുകാർ എടുത്ത് ദൂരെ എറിഞ്ഞ ആ പരാതി. കലഞ്ചിറ ഭാസ്കര മൂലാളിയുടെ ഡ്രൈവറാണ് ഞാൻ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് 8 വർഷം കൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേട്ടനും മകനും അവർ കുടുംബ സംബന്ധമായി എന്തോ സ്വത്ത് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വിവേകിൻ്റെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പേര് വേലഞ്ചിറ സുകുമാരൻ എന്നാണ് പേര്. അദ്ദേഹം SNDP-യിലും ഒക്കെ നല്ല പിടിപാടും കാര്യങ്ങളും ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇവിടെ അവർ സ്വത്ത് തർക്കം ഉണ്ടായപ്പോൾ അവരുടെ ഈ വിവേക് എന്ന് പറഞ്ഞ വ്യക്തി, വേലഞ്ചിറ സുകുമാരൻ്റെ മകൻ, ഈ വീട്ടിൽ വേറെ മോലാളിയുടെ വീട്ടിൽ, ഞാൻ വണ്ടി ഓടിക്കുന്ന മോലാളിയുടെ വീട്ടിൽ കയറി വന്ന് അവരുടെ ഭാര്യയെ അടിക്കുകയും മോലാളിയെ അടിക്കുകയും അദ്ദേഹത്തിൻ്റെ 2 പെമ്മക്കളെ അടിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അങ്ങനെ ഒരു വലിയൊരു വിഷയം ഇവിടെ ഉണ്ടായി. അപ്പോൾ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു, കുറച്ച് മണിക്കാരും ഉണ്ടായിരുന്നു, എല്ലാവരും പിടിച്ചു മാറ്റി സമാധാനമാക്കി വിട്ട്. അപ്പോൾ അത് കേസാക്കിയപ്പോൾ ഞാനായിരുന്നു, അതും സാക്ഷി, 1-ാം സാക്ഷി ഞാനായിരുന്നു. അപ്പോൾ അന്ന് കൂടെ ഇന്ന പണിക്കാരെല്ലാം ഇവർ വരട്ടിയായിരുന്നു, ആരും സാക്ഷി പറയരുതെന്ന് പറഞ്ഞ് ഈ വേലഞ്ചിറ സുകുമാരൻ അയാളുടെ സ്വാധീനം കൊണ്ട്, സാമ്പത്തികപരമായിട്ടുള്ള സ്വാധീനവും രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനവും ഗുണ്ടാബലവും കൊണ്ട് എല്ലാവരും വരട്ടുകയും ചെയ്തപ്പം എന്നോടും പറഞ്ഞ് സാക്ഷി പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ കണ്ണിൽ കണ്ട കാര്യങ്ങൾ പോലീസിനോട് പറയും. അന്ന് FIR ഇട്ട് ഇവൻ ഒളിവിൽ പോവുകയും പിന്നീട് ഇവൻ ജാമ്യം എടുക്കുകയും ചെയ്തു. ആ വൈരാഗ്യം അവന് ഭയങ്കരമായിട്ട് എന്നോടുണ്ടായിരുന്നു, അവൻ അവൻ്റെ അച്ഛനും വേലഞ്ചിറ സുകുമാരനും ഈ വിവേകനും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 9 മാർച്ച് ഞാൻ എണ്ണയടിക്കാൻ വേണ്ടി പമ്പിലോട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു ഇട റോഡിൽ കൂടെ, മറ്റേ താമസക്കാരുണ്ടെങ്കിൽ പുറത്തോട്ടൊന്നും വല്ല ഇറങ്ങാത്ത ആൾക്കാരാണ്, ആ ഒരു ഇട റോഡിൽ വണ്ടി കൊണ്ടിട്ട് എന്നെ വെട്ടോത്തിയും കൊണ്ട് പണ്ട് കാറിനകത്തു നിന്ന് അവരിറങ്ങി വന്നു. ഇന്നോവ കാറായിരുന്നു അവർ വന്നത്, അതിനകത്ത് നിന്ന് ഇറങ്ങി 900 നമ്പർ ഇറങ്ങി വരികയും ഞാൻ എൻ്റെ സ്കൂട്ടർ ഇട്ടിട്ട് ഓടുകയും എന്നെ ഓടി ഞാൻ കനാലിലേക്ക് കയറുകയും, ഒരു ചെറിയ കനാലുണ്ട് അവിടെ, ഓടി ആ വളവിന് കയറി വരികയും എൻ്റെ പുറവി തലയുടെ ഈ പുറവ് വശത്ത് ഒരു വെട്ട് വെട്ടി വെട്ടി ഞാൻ വീണു. ആ വെട്ടുകൊണ്ട് ഞാൻ താഴെ വീണു, വീണ്ടും ഒരു വെട്ട് കൊടുക്കും, 2 വെട്ട് എൻ്റെ ഈ ഇവിടെ തന്നെ വെട്ടി. അതായത് എന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് എൻ്റെ തലയുടെ പുറവശത്ത് വെട്ടിയത്, എന്നെ കൊല്ലുമെന്നൊരു പറഞ്ഞായിരുന്നു നേരത്തെ. ഈ വെട്ടുകയും പിന്നെ തിരിഞ്ഞ് ഞാൻ വെട്ടാനായിട്ട്, അപ്പം ഇതിൻ്റെ കൂടെ രംഗൻ എന്ന് പറഞ്ഞ വേറൊരു കൂട്ടാളി ഉണ്ടായിരുന്നു. ഈ വെട്ടുന്ന ഫസ്റ്റ് വെട്ട് വെട്ടുന്ന 2 വെട്ട് വെട്ടുന്ന വിവേകാണ്, അതായത് വേലഞ്ചിറ സുകുമാരൻ്റെ മകനാണ് വിവേക്, അവനാണ് എന്നെ ഫസ്റ്റിൽ വെട്ടുന്നത്. വിവേക് എൻ്റെ കഴുത്തിന് വെട്ടാൻ വരുമ്പോൾ ഞാൻ കയ്യെ കയറി പിടിക്കുകയും ചെയ്തു. ആ പിടുത്തം എൻ്റെ ദൈവഭാഗ്യത്തിനോ എന്തോ ഭാഗ്യത്തിനോ എൻ്റെ കൊച്ചിൻ്റെ ഭാഗ്യമായിരിക്കും, ഞാൻ പിടിച്ചപ്പോൾ കയ്യിൽ തന്നെ അവൻ്റെ കൈ ഇവിടെ തന്നെ വന്ന് കിട്ടി, ഇല്ലെങ്കിൽ എൻ്റെ കഴുത്തിന് തന്നെ ആ വെട്ട് കിട്ടിയെ. അത് ഞാൻ പിന്നോട്ട് മാറത്തില്ലെന്ന് കണക്കാക്കി ഞാൻ കേസിനായിട്ട് തുനിഞ്ഞിറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഞാൻ ഇവര് പിന്നെ സുകുമാരൻ്റെ മരുമോള് ഒരു ഡോക്ടറാണ്, ഇവളൊക്കെയാണ് ഒരു ഡോക്ടർ, ഇങ്ങനെ കണ്ട ആണുങ്ങളുടെ നിരപരാധിയായ പിള്ളേരെ പിടിച്ച് കുരുക്കാൻ നടക്കുന്ന ഇവളൊക്കെ, ഇവള് എവിടെ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് മറ്റെടുത്ത് പിടിച്ച് വലിച്ച് ഇതൊക്കെയാണ് അവിടെ തുണി വലിച്ച് കീറി. ഒരു മരുമോളെ വെച്ചാണോ ഈ സുകുമാരന മോനും കൂടെ ഇങ്ങനെ കാണും? ഞങ്ങളുടെ വീട്ടിലും മരുമക്കളുണ്ട്. എൻ്റെ മോൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞ് വാക്കുഞ്ഞുറുക്ക് വല ഞുറുക്കി വീട്ടിൽ കൊണ്ടിടുമെന്ന്. എന്നിട്ട് അവൻ എന്തായിരുന്നു എൻ്റെ എന്നെ വിളിച്ച് പറഞ്ഞ എന്തായിരുന്നു വിവരം അറിയുമായിരുന്നു അവനെ? അവൻ വാക്കുഞ്ഞുറുക്കോട്ട് ഞുറുക്കാൻ പോട്ടെ, ഇപ്പം മോൻ ജയിലിൽ കിടക്കുന്നത് പാക്കുഞ്ഞുറുക്ക് കൂടുതലായിട്ടാണ്. എന്നിട്ട് ഇപ്പോഴും അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ല, അവൻ്റെ മരുമോളെ വെച്ച് കളിച്ചിരിക്കുന്നത്. അമ്മയമ്മയും മരുമോളും അമ്മായിയപ്പനും മോനും കൂടെ അവർ മരുമോളെ വെച്ച് കളിക്കുന്നത്, അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് മറ്റേടുത്ത് പിടിച്ച് വലിച്ച്. എൻ്റെ മോൻ കണ്ടിട്ട് പോലും ഇല്ല പെണ്ണിനെ, അവനെ പോലും ഞാൻ ആ പിടിച്ചു കൊടുക്കുമ്പോൾ അവനെ പോലും എനിക്ക് അവിടെ നിന്നവരോട് ചോദിച്ച് ഇവനേതാ സുകുമാരൻ്റെ മോൻ ഇതിലേതാന്ന് ചോദിച്ചപ്പോൾ നിന്നവരാ പറഞ്ഞു ഇവനെ അങ്ങനെ ഞാൻ ഇവനെ കാണുന്നത്. ഇനി ഒരു സൈനികരുടെ വീട്ടിലും കയറി ഈ മാതിരി തന്തലാരി കാണിച്ചാ ഇനി പ്രതികരിക്കും.